ചുവന്ന ഗ്രഹത്തിൽ ആദ്യമായി പേടകമിറക്കി ഒരു പഠനം നടത്താനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. 9 വർഷത്തെ ഇടവേളയ്ക്ക് ഒടുവിലാണ് ഈ ദൗത്യം തയ്യാറെടുക്കുന്നത്. ചൊവ്വയിലേക്കുള്ള യാത്ര തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. മംഗൾയാൻ 2 എന്ന മാൾസ് ഓർബിറ്റർ മിഷൻ 4 പേലോഡുകൾ വഹിച്ചുകൊണ്ടാണ് ഈ 2ാം ദൗത്യത്തിലേക്ക് കടക്കാൻ പോകുന്നതെന്നാണ് ഐഎസ്ആർഒ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ചൊവ്വാഗ്രഹത്തിൻ്റെ അന്തരീക്ഷം, മറ്റ് സവിശേഷതകൾ, ഗ്രഹങ്ങൾക്കിടയിലെ പൊടിപടലങ്ങൾ, ഇങ്ങനെ പല വിവരങ്ങൾ കണ്ടെത്തി അത് പഠിച്ച് അത് വിലയിരുത്തി ആ വിവരങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 4 പേലോഡുകളുടെയും പ്രവർത്തനം പല ഘട്ടങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഐഎസ്ആർഒ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മാൾസ് ഓർബിറ്റ് ഡസ്റ്റ് എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള മോഡക്സ്, റേഡിയോ ഓക്സൾട്ടേഷൻ എന്ന ആർഒ പരീക്ഷണം, എനർജറ്റിക് അയോൺ സ്പെക്ട്രോമീറ്റർ എന്ന ഇഎഎസ്, ലാങ്മുയർ പ്രോബ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എക്സ്പെരിമെൻ്റ് എന്ന LPX എന്നിവ ഇതിലുണ്ടായിരിക്കുമെന്നാണ് കിട്ടുന്ന വിവരം. അന്തരീക്ഷത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കാൻ മോഡക്സ് സഹായിക്കും. ഇതിൽ നിന്ന് ലഭിക്കുന്ന പഠനങ്ങൾ പൊടിപടലങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകും. ചൊവ്വാഗ്രഹത്തിന് ചുറ്റും ഏതെങ്കിലും തരത്തിലുള്ള വളയമുണ്ടോ എന്നുള്ള സംശയത്തിനും കൃത്യമായ ഉത്തരം ഇതിലൂടെ ലഭ്യമാകും. എന്നാൽ അങ്ങനെ ഒരു വളയമുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നു, എങ്ങനെയാണ് അത് ഉണ്ടായത് എന്നുള്ള ചോദ്യങ്ങൾക്കും ഉത്തരമായി മാറിയിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ശാസ്ത്ര പരിവേഷണത്തിന്, ബഹിരാകാശ പഠനങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായി തന്നെ ഇത് മാറിയിരിക്കും. ന്യൂട്രൽ ഇലക്ട്രോൺ എന്നിവയുടെ സാന്ദ്രത അറക്കാനും അതുപോലെ ആർഒ പരീക്ഷണം നടത്തി കൃത്യമായി കണ്ടെത്താൻ കഴിയും. ചൊവ്വയുടെ അന്തരീക്ഷത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ സഹായിക്കുന്ന എക്സ് ബാൻഡ് ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന മൈക്രോവേവ് ട്രാൻസ്മിറ്ററാണ് ഉപകരണം. ഇതുപയോഗിച്ച് തന്നെ ആയിരിക്കും പഠനം നടത്തുന്നത്. ചൊവ്വയുടെ ഉപരിതലത്തിലെ സൗരോർജ്ജ കണികകളെയും സൂപ്പർ തെർമൽ കണികകളെയും ചിത്രീകരിക്കാൻ ഇഎഎസ് സഹായിക്കും. ഉയർന്ന ഊർജ്ജം പുറപ്പെടുവിക്കുന്ന കണികകളെക്കുറിച്ചുള്ള പഠനം ചുവന്ന ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങളായിരിക്കും നൽകുക. അന്തരീക്ഷം നഷ്ടപ്പെടുന്നതിന് പിന്നിലെ ഘടകങ്ങൾ മനസ്സിലാക്കാൻ ശാസ്ത്ര സമൂഹത്തെ ഇത് സഹായിക്കും. ഇലക്ട്രോണുകളുടെ സാന്ദ്രത, താപനില, വൈദ്യുത മണ്ഡല തരംഗങ്ങൾ എന്നിവ അളക്കാനും LPXലൂടെ ഉപയോഗിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിലൂടെ സാധിക്കും. ചൊവ്വയിലെ പ്ലാസ്മയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, നിർണായകമായ വിവരങ്ങൾ തന്നെയായിരിക്കും ഈ പഠനത്തിനൊടുവിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഭൂമിയുടെ സ്വാധീന വലയത്തിന് പുറത്ത് ഇന്ത്യ നടത്തിയിരിക്കുന്ന ആദ്യ ദൗത്യമാണ് മാൾസ് ഓർബിറ്റർ മിഷൻ എന്ന മംഗൾയാൻ ദൗത്യം. 2013 നവംബർ 5 PSLV യുടെ സഹായത്തോടുകൂടിയാണ് അതിൻ്റെ കരുത്തിൽ തന്നെയാണ് മംഗൾയാൻ ചൊവ്വയിലേക്ക് എത്തിയത്. ദൗത്യം വിജയകരമായതോടെ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ ബഹിരാകാശ പേടകത്തെ സ്ഥാപിക്കുന്ന ലോകത്തിലെ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരുന്നു. ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ഈ ദൗത്യം വിജയിക്കുന്ന ആദ്യ രാജ്യവും ഇന്ത്യ തന്നെയാണ്. ആ നേട്ടവും ഇന്ത്യക്ക് തന്നെയാണ്. 6 മാസം ആയുസ് പ്രവചിച്ച് തയ്യാറാക്കിയ പേടകം 7 വർഷക്കാലം നമുക്ക് കൃത്യമായ വിവരങ്ങൾ നൽകിയിരുന്നു. 2021 പേടകത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചത്. ഉപരിതല സവിശേഷതകൾ, രൂപഘടന, ധാതുശാസ്ത്രം, അന്തരീക്ഷം എന്നിവ പഠിക്കാൻ 5 പേലോഡുകളായിരുന്നു 1ാം ദൗത്യത്തിലുണ്ടായിരുന്നത്. ഇത്തവണയും ശക്തമായ ഒരു നിർമ്മിതി തന്നെയായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.